എല്ലാവർക്കും സ്പോട്ടൻ മൂവിയിലേക്ക് സ്വാഗതം. ഐ എസ് എൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ചിരിക്കുകയാണ്. സീസണിലെ മോശം പ്രകടനത്തെ തുടർന്ന് കോച്ചായിരുന്ന ഡേവിഡ് ജെയിംസിനെ മാറ്റി മുൻ നോർത്ത് ഈസ്റ്റ് കോച്ചായിരുന്ന നെലോ വിങ്കാദയെ നിയമിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പ്ലേ ഓഫിൽ കയറാൻ പറ്റില്ല എന്ന് ഉറപ്പായ ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ള ലക്ഷ്യം സൂപ്പർ കപ്പാണ്. ആദ്യ 6 സ്ഥാനങ്ങളിൽ എത്തിയാലേ സൂപ്പർ കപ്പിന് നേരിട്ട് യോഗ്യത ലഭിക്കുകയുള്ളൂ. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് നിരവധി പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ബ്ലാസ്റ്റേഴ്സ് ടീം നേരിടുന്ന 3 പ്രശ്നങ്ങളും അവ പരിഹരിക്കാൻ കഴിയുന്ന മാർഗങ്ങളുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക. ചെന്നൈയിൻ എഫ് സി മോശം പ്രകടനം നടത്തുമ്പോഴും മിഡ്ഫീൽഡിൽ റാഫേൽ അഗസ്റ്റോ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. ചെന്നൈയുടെ ഓരോ നീക്കവും അഗസ്റ്റോയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അങ്ങനെ കളി മെനഞ്ഞെടുക്കാൻ പറ്റിയ ഒരു പ്ലേ മേക്കറുടെ അഭാവമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ പ്രശ്നം. സഹൽ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ടെങ്കിലും മിഡ്ഫീൽഡിൽ ഒറ്റക്ക് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹലിന് കഴിയാറില്ല. വിദേശ താരങ്ങളായ പെക്കൂസണും കിസിറ്റോയ്ക്കും ഇതുവരെ ഫോമാകാൻ കഴിഞ്ഞിട്ടില്ല. ഇരുവരും ഭൂരിഭാഗം സമയവും പഠിക്കിന്റെ പിടിയിലുമായിരുന്നു. മികച്ച ഒരു പ്ലേ മേക്കർ ഇല്ലാത്തത് ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടിയാണ്. ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയപ്പോൾ മികച്ച ഒരു താരത്തെ സ്വന്തമാക്കുകയായിരുന്നു ഈ പ്രശ്നത്തിലുള്ള പരിഹാരം. എന്നാൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ശ്രമവും കാണാൻ കഴിയാത്തതാണ് സങ്കടകരമാകുന്നത്. ഡേവിഡ് ജെയിംസ് കോച്ചായിരുന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടാക്ടിക്സ് ലോങ് ബോൾ ഗെയിം ആയിരുന്നു. എന്നാൽ ലോങ് ബോൾ ഗെയിം ബ്ലാസ്റ്റേഴ്സിനെ ഒരു തരത്തിലും ഗുണം ചെയ്തതുമില്ല. മധ്യനിരയിലൂടെയുള്ള കളിമെനയിലോ മറ്റു ആക്രമണ തന്ത്രങ്ങളോ ഒന്നും തന്നെ ഡേവിഡ് ജെയിംസ് ബ്ലാസ്റ്റേഴ്സിനെ പ്രയോഗിച്ചിരുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ മികച്ച ഒരു ഗെയിം ടാക്ടിക്സ് ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നില്ല. ഇത് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനത്തിന് കാരണം. എന്നാൽ പുതിയ കോച്ചായ നെലോ വെങ്കാദയുടെ കീഴിൽ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് എ ടി കെക്കെതിരെ പുറത്തെടുത്തത്. വരും കളികളിൽ ലോങ് ബോളിന് പകരം പുതിയ തന്ത്രങ്ങൾ നെലോ വെങ്കാദ രൂപപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. അതുതന്നെയാണ് ഈ പ്രശ്നത്തിലുള്ള ഏക പരിഹാരം. സീസണിലെ ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പേഴ്സായ ധീരജ് സിംഗിനെയും നവീൻ കുമാറിനെയും മാറി മാറിയായിരുന്നു കളിപ്പിച്ചിരുന്നത്. ഇതും ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനത്തിന് കാരണമായി. ധീരജ് ഫോമിൽ കളിക്കുന്ന സമയത്ത് നവീൻ കുമാറിനെയും നവീൻ ഫോമാകുന്ന സമയത്ത് ധീരജിനെയും കളിപ്പിക്കുന്നത് ഗോൾ കീപ്പിംഗിലെ സ്ഥിരത നഷ്ടമാക്കി. ഇതാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന മൂന്നാമത്തെ പ്രശ്നം. നിലവിൽ ധീരജ് സിംഗ് മികച്ച ഫോമിലാണ് കളിക്കുന്നത്. മാത്രമല്ല നവീൻ കുമാർ എഫ് സി ഗോവയിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ധീരജ് സിംഗിനെ സ്ഥിരം ഗോൾ കീപ്പറായി കളിപ്പിക്കുകയാണ് ഈ പ്രശ്നത്തിലുള്ള പരിഹാരം. ഇതൊക്കെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ. പുതിയ കോച്ചിന്റെ കീഴിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ബ്ലാസ്റ്റേഴ്സ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.